ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വഴുതന കൃഷി കാഴ്ചകളിലേക്ക് സ്വാഗതം. ടെറസിലെ എൻ്റെ വഴുതന കൃഷികളാണ് ഇതെല്ലാം. ഈ വർഷം ചെയ്ത വഴുതന കൃഷികളാണ്. ഗ്രോ ബാഗുകളിലും അതുപോലെ ക്യാനുകളിലും ഒക്കെ ആയിട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത്. മൂന്ന് തരം വഴുതന ഇനങ്ങളാണ് ഞാൻ കൃഷി ചെയ്യുന്നത് ഇവിടെ ഇപ്പം. വയലറ്റ് ആൻഡ് ഗ്രീൻ മിക്സ്ഡ്, പിന്നെ വൈറ്റ്. കുറേ എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പം ഈ മൂന്നെണ്ണേ ഉള്ളൂ. ധാരാളം കായകൾ പിടിച്ചിട്ടുണ്ട്, കുറച്ചെണ്ണം പറിക്കുകയും ചെയ്തു. അണ്ടക്കുലകളായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഒരു സെക്ഷനായിട്ടാണ് നട്ടിരിക്കുന്നതും. വഴുതനയുടെ കൃഷി രീതികളും പരിചരണവും വളങ്ങൾ എങ്ങനെയാണ്, കീടനിയന്ത്രണങ്ങൾ, ഇതെല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം. കൃഷി കാഴ്ചകളും കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. മുൻവർഷങ്ങളിൽ നട്ട ചെടികളിലെ വിത്തുകളാണ് ഞാൻ സാധാരണ ഇവിടെ നടാൻ ഉപയോഗിക്കാറുള്ളത്. ഉതിർത്ത് വെച്ചതിന് ശേഷം നടുകയാണ് പതിവ്. ഉതിർത്ത് വെച്ച് പാകുകയാണെങ്കിൽ പെട്ടെന്ന് മുളച്ചു കിട്ടും. അല്പം കറുവാപ്പട്ടയുടെ പൊടിയും ഞാൻ ഈ കൂടെ ചേർക്കാറുണ്ട് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടി. നേരിട്ട് പാകുകയും അതുപോലെ വിത്ത് മുളച്ചതിന് ശേഷം പറിച്ചു മാറ്റി നടുകയും ചെയ്യാറുണ്ട്. ടെറസായതിനാൽ വിത്തുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും തൈകൾ നശിക്കാതെയും നെറ്റുകൾ ഉപയോഗിക്കുകയാണ് പതിവ്. ഒരു ക്യാനിൽ ഒന്നോ രണ്ടോ തൈകൾ നടുന്നതാണ് ഉചിതം. പക്ഷേ സ്ഥലപരിമിതി മൂലം ഞാൻ കൂടുതൽ തൈകൾ നടാറുണ്ട്. അധികം ഉയരം വയ്ക്കാതെ പടരുന്ന ഒരുതരം വഴുതനയാണ് ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അധികമായും ധാരാളം കായകൾ ഉണ്ടാകുന്നതുമാണ് ഇത്തരത്തിലുള്ളത്. അടിവളമായിട്ട് ചാണകപ്പൊടി, കുമ്മായം ഇവയൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആട്ടിൻ കാഷ്ടവും ഉപയോഗിക്കാറുണ്ട്. പറിച്ചു മാറ്റി വേര് പിടിച്ചതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ വളപ്രയോഗം കൊടുക്കാറാണ് പതിവ്, ലിക്വിഡ് രൂപത്തിലുള്ളവ. മണ്ണിര കമ്പോസ്റ്റ് മടിവെള്ളത്തിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്. ചെടികൾ വളർന്നു വരുമ്പോൾ കൂടുതലായിട്ട് ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം ഇവയെല്ലാം ചേർത്ത് കൊടുക്കാറുണ്ട്. ഇവിടെ വിൻ്റർ സീസണിലാണ് വഴുതന നന്നായി കായ് പിടിക്കാറുള്ളത്. ഇവിടെയും വളരെയധികം പരിചരണമൊന്നുമില്ലാതെ തന്നെ നന്നായി കായ്ഫലം തരുന്ന ഒന്ന് തന്നെയാണ് വഴുതനയും. കീടബാധകളും മറ്റ് ചെടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നന്നേ കുറവാണ്. എങ്കിലും ചെറിയ രീതിയിലുള്ള ജൈവമാർഗ്ഗങ്ങൾ ഞാനും സ്വീകരിക്കാറുണ്ട്. ഇവിടെ ഫിഷമേനവാസിഡ് പോലുള്ളവ ജൈവവളമായും കീടനാശിനിയുമായും ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഫിഷമേനവാസിഡ് തയ്യാറാക്കുന്ന വിധവും ഉപയോഗിക്കേണ്ട രീതിയുമെല്ലാം മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോയായി. ടെറസിലാണ് കൃഷി എന്നുള്ളത് കൊണ്ട് തന്നെ പുഴുക്കളുടെ ശല്യം വളരെ കുറവാണ്. കാണുന്നവയൊക്കെ അപ്പോൾ തന്നെ നശിപ്പിച്ച് കളയാറാണ് ഞാൻ ചെയ്യാറ്. ഇടയ്ക്ക് മഞ്ഞൾപ്പൊടിയും പാൽക്കായവും കലർന്ന മിശ്രിതം കീടബാധകൾക്കെതിരെ തളിക്കാറുണ്ട്. തണുപ്പ് കാലങ്ങളിൽ ജലസേചനവും വളരെ പരിമിതമായിട്ട് തന്നെ മതി. മണ്ണുണങ്ങുന്നതിനനുസരിച്ചാണ് നനയുടെ ക്രമീകരണം. പൂക്കൾ കായകളായി തുടങ്ങുമ്പോൾ വളങ്ങൾ വീണ്ടും ചേർത്ത് കൊടുക്കാറുണ്ട്. പ്രധാനമായും കമ്പോസ്റ്റ്, ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, പിന്നെയുള്ളത് കിച്ചൺ വേസ്റ്റുകളാണ്. ബനാന പീൽസ്, ഒനിയൻ പീൽസ് ഇവയെല്ലാം ലിക്വിഡ് രൂപത്തിലാണ് കൊടുക്കാറുള്ളത്. പലപ്പോഴായി കിട്ടിയ വിളവുകളാണ് ഇവയെല്ലാം. ജൈവ കീടനാശിനികളും അതുപോലെ ജൈവ വളങ്ങളും എല്ലാം ഉണ്ടാക്കുന്ന രീതി ഞാൻ മുൻപേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമെന്ന് തോന്നുന്നവർക്കായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. കിച്ചൺ വേസ്റ്റ് എടുത്ത് ശേഖരിച്ച് വെച്ചതിന് ശേഷം അതിൽ നിന്ന് ലിക്വിഡ് രൂപത്തിലുള്ള ജൈവവളം ഉണ്ടാക്കുന്ന രീതിയാണിതെല്ലാം. ഇവയെല്ലാം ജൈവ രീതിയിലുള്ള വളങ്ങൾ മാത്രമല്ല, ജൈവ കീടനാശിനി കൂടിയാണ്. വഴുതനയിൽ ചില സീസണിൽ കാണുന്ന കീടങ്ങളാണ് മീലിമൂട്ട, മുഞ്ഞ എന്നിവ. ഇവയ്ക്കെതിരായി വേപ്പെണ്ണയും വെളുത്തുള്ളിയും എമൾഷൻസ് തളിക്കാറുണ്ട്. കൂടാതെ കാന്താരി വെളുത്തുള്ളി മിശ്രിതവും ഫലപ്രദമായി തോന്നിയിട്ടുണ്ട്. മറ്റൊന്നാണ് മഞ്ഞക്കെണി, അതും ഉപയോഗിക്കാറുണ്ട്. ഫിഷമേനോ ആസിഡും ജൈവവളം മാത്രമല്ല, ജൈവ കീടനാശിനിയായി കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ്.
രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലെന്ന രീതിയിലാണ് ഞാൻ ഇവയെല്ലാം ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഒരേ വളങ്ങൾ തന്നെ ഉപയോഗിക്കാതെ മാറി മാറി ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത്. ചൂടുള്ള കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിൽ വിൻ്റർ സീസണിൽ വിളവെടുക്കാൻ പറ്റിയ നല്ലൊരു പച്ചക്കറിയാണ് വഴുതന. നിലത്ത് മാത്രമല്ല സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതുപോലെ പൂട്ടുകൾ, ക്യാനുകൾ, ഗ്രോ ബാഗ് ഇവയിലെല്ലാം വളർത്തി നന്നായി വിളവെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി തന്നെയാണ് വഴുതനയും.